ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസു റാബി നാലാമത്തെ പാഠവുമായിട്ടാണ് ഇനി വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഅല്ലക്കും തുഫ്ലിഹൂൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്താണ്? വിജയിക്കാൻ വേണ്ടി അവ ഉപേക്ഷിക്കണം. എന്താണ് ഈ പാഠത്ത് പറയുന്നത്? മദ്യപാനം നിഷിദ്ധമാണ്, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താബിഊകളിൽ പ്രമുഖനായ ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പഴുപ്പ് ബാധിച്ചു. ആരാണ് താബിഊകളിൽ പ്രമുഖൻ? ഉർവത്ത് ബിനു സുബൈർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. താബിഊകളുടെ പ്രമുഖനാണ്. മൂന്ന് പേര് തരാം, അപ്പൊ അതില് ഉർവത്ത് ബിനു സുബൈർ ഉണ്ടാവും, മനസ്സിലാക്കുക. അപ്പം താബിഊകളിലെ പ്രമുഖനാണ്, മാച്ച് ചെയ്യാനും വരാം. ഇത് ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കാലിന് പഴുപ്പ് ബാധിച്ചു, അത് കാലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ കാൽ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ വിധിച്ചു. വേദന അറിയാതിരിക്കാൻ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കലാണ് അന്നത്തെ രീതി. ഡോക്ടർമാർ അതിന് നിർബന്ധിച്ചു, പക്ഷേ ഉർവത്ത് റളിയല്ലാഹു അൻഹു കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്റെ സുഖത്തിനു വേണ്ടി ഞാൻ ലഹരിയുടെ സഹായം തേടുകയില്ല, അദ്ദേഹം പറഞ്ഞു. എന്താണ് ഉർവത്ത് റളിയല്ലാഹു അൻഹു ഡോക്ടർമാരോട് പറഞ്ഞത്? എന്റെ സുഖത്തിനു വേണ്ടി ഞാൻ ലഹരിയുടെ സഹായം തേടുകയില്ല, ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ, ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. അദ്ദേഹം ദിക്റിൽ മുഴുകി, ഡോക്ടർമാർ കാൽ മുറിച്ചു മാറ്റി. അപ്പോൾ ഒരു മറ്റൊരു ചോദ്യം വരാം, എന്താണ്? ദിക്റിൽ മുഴുകിയിരിക്കെ ഡോക്ടർമാർ കാൽ മുറിച്ചു മാറ്റി, ആരുടെ? ആരായിരുന്നു? ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്ക, മദ്യപാനം നിഷിദ്ധമാണ്, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ത്? മദ്യപാനം. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഞാൻ ഈ ഓരോന്ന് പോയിന്റുകൾ പറയുമ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ ആ പോയിന്റുകൾ മാത്രം നോക്കി പഠിച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ മദ്യപാനം നിഷിദ്ധമാണ്, അത് തിന്മകളുടെ മാതാവാണ്. അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും, കുടുംബബന്ധം തകരും, മാരകമായ രോഗങ്ങൾ വരാനും ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാകും. മദ്യപാനം മൂലം എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും, കുടുംബബന്ധം തകരും, മാരകമായ രോഗങ്ങൾ വരാനും ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാകും. മനസ്സിലാക്കി പഠിക്കുക, മദ്യപാനം മൂലം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണിതൊക്കെ, മനസ്സിലാക്കുക. പിന്നെന്താണ്? പിശാചിന്റെ പാനീയമാണ് മദ്യം. പിശാചിന്റെ പാനീയമാണ് മദ്യം. ആരുടെ പാനീയമാണ് മദ്യം? പിശാചിന്റെ. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചെലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. എന്ത്? എന്താണ്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചെലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കാം. അതായത് നരകവാസികൾ, നരകത്തിലുള്ളവരുടെ ശരീരത്തിൽ നിന്ന് രക്തവും ചെലവും കലർന്ന് ദുർഗന്ധമുള്ള ഒരു ദ്രാവകം ഒലിച്ചിറങ്ങും, അത് മദ്യപാനികളെ നരകത്തിൽ കുടിപ്പിക്കും. മനസ്സിലാക്കുക. എല്ലാവിധ ലഹരി വസ്തുക്കളും വർജിക്കണം. മിഠായികൾ, പാനീയങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയെല്ലാം എന്നിവയുടെ രൂപത്തിലെല്ലാം ലഹരി വസ്തുക്കൾ ലഭ്യമാണ്. ഇവയെല്ലാം ഉപയോഗിക്കൽ ഹറാമാണ്. അല്ലാഹു തആല നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുക. ലഹരി ഉപയോഗിച്ച് നാം അതിനെ നശിപ്പിക്കരുത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുമായി കൂട്ടുകൂടരുത്.
കൂട്ടുകൂടരുത്. അല്ലാഹു തആല നമുക്ക് എന്തിനുള്ള കഴിവാണ്, എന്തിനുള്ള വിവേചന ശക്തിയാണ് നൽകിയത്? നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുക, അല്ലാഹു തആല പറയുന്നുണ്ട്, എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും അല്ലാഹു തആലക്കല്ലാത്തവർക്കുള്ള ബലികർമ്മവും പ്രശ്നം വക്കലും പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട നീചകാര്യങ്ങൾ മാത്രമാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട നീചകാര്യങ്ങൾ മാത്രമാണ് എന്ത്? മദ്യവും ചൂതാട്ടവും അല്ലാഹു തആല അല്ലാത്തവർക്കുള്ള ബലികർമ്മവും പ്രശ്നം വക്കലും, അതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതും നീചകാര്യങ്ങളുമാണ്. മനസ്സിലാക്കുക, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അവ വർജിക്കണം. ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അവ വർജിക്കണം. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി വർജിക്കണം എന്തെല്ലാം കാര്യങ്ങൾ? മനസ്സിലാക്കുക, മദ്യവും ചൂതാട്ടവും അല്ലാഹു തആല അല്ലാത്തവർക്കുള്ള ബലികർമ്മവും പ്രശ്നം വക്കലും ഒക്കെ നമ്മൾ വിജയിക്കാൻ വേണ്ടി വർജിക്കണം. മനസ്സിലാക്കുക, അൽഹംറു ഉമ്മുൽ ഹബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. അൽഹംറു ഉമ്മുൽ ഹബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിക്റാ നഫ്ഹമു അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. താഴെ വന്ന പാഠത്തിൽ നിന്ന് ആസ്പദമാക്കിയുള്ള അറബി മലയാളവും അതിൻ്റെ അറബി പദങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കുക, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഇവിടെ എന്താ വരുന്നത്? മദ്യപാനത്തിൻ്റെ കെടുതികളെ കുറിച്ച് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. പത്രങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ്, മദ്യപിച്ച് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു, മദ്യലഹരിയിൽ സ്വന്തം കുഞ്ഞിനെ വെട്ടിക്കൊന്നു, കഴുത്ത് ഞെരിച്ചു കൊന്നു, ഇങ്ങനെയുള്ള പത്രവാർത്തകൾ നമ്മൾ ദിവസം പ്രതി കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പത്രവാർത്തകളൊക്കെ കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്, മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ദഫ്തറു തോലിബ് നോക്കാം. അപ്പം നമ്മൾ ദഫ്തറു തോലിബ് വരുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പാഠത്തിൻ്റെ കൂടെ അത് മുഴുവൻ പറയുന്നത്. ഇനി നമുക്ക് അതിൽ വന്നാൽ നമുക്കൊന്നുകൂടെ പറയാം, മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ വരുന്നത്? മദ്യപാനം ഹറാമാക്കിയത് എന്തിന്? എന്തിനാണ് മദ്യപാനം ഹറാമാക്കിയത്? മനസ്സിലാക്കാം, ഇവിടുന്ന് എഴുതാം നമുക്ക്. മദ്യപാനം നിഷിദ്ധമാണ്, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബ ബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവിതം നഷ്ടപ്പെടാനും അത് കാരണമാകും. അതിനാണ് മദ്യപാനം ഹറാമാക്കിയത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ്, വിവരിക്കുക. എന്താണ് അതിന് കാരണം? അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് എഴുതാൻ. എന്താണ് മദ്യപാനം? മദ്യപാനം മൂലം നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നഷ്ടപ്പെടും. നമ്മുടെ ബുദ്ധിയുടെ വിവേചനം നഷ്ടപ്പെടും. നമുക്ക് അല്ലാഹു തആല നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് നാം അതിനെ നശിപ്പിക്കരുത്. അത് ഇതുകൂടി ചേർത്ത് എഴുതാം. അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബ ബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാകും. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത്, മദ്യപാനികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയെന്ത്? മദ്യപാനികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? എന്താണ് മദ്യപാനികൾക്ക് പരലോകത്തുള്ള ശിക്ഷ? എന്താണ്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചെലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം നരകത്തിൽ മദ്യപാനികളെ കുടിപ്പിക്കും. അപ്പത് അടയാളപ്പെടുത്തുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം എന്താണ്? മദ്യം പോലെ ഹറാമാണ് എന്തെല്ലാം? എന്തെല്ലാമാണ്? എല്ലാവിധ ലഹരി വസ്തുക്കളും വർജിക്കണം. അപ്പൊ മദ്യം പോലെ ഹറാമാണ് എന്തെല്ലാം? മിഠായികൾ, പാനീയങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ രൂപത്തിലെല്ലാം ലഹരി വസ്തുക്കൾ ലഭ്യമാണ്.
ഇവയെല്ലാം ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പൊ ഇവയെല്ലാം മദ്യം പോലെ ഹറാമാണ്, മനസ്സിലാക്കുക. എല്ലാവിധ ലഹരി വസ്തുക്കളും വർജിക്കണം, അവിടെ തന്നെ മനസ്സിലാക്കി എഴുതാം. അടുത്തതെന്താണ്, ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? ആരാണ് താബിയുകളിൽ പ്രമുഖനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? താബിയുകളിൽ പ്രമുഖനാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചാല് താബിയുകളിൽ പ്രമുഖനാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വിശദമായി എഴുതണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്നായി മനസ്സിലാക്കി എഴുതാം, അല്ലാതെ മുഴുവനും എഴുതണ്ട. അപ്പൊ സുബൈർ, ഉർവത്ത് ഇബ്നു സുബൈർ ആരാന്ന് ചോദിച്ചാൽ താബിയുകളിൽ പ്രമുഖനാണ്, മനസ്സിലാക്കുക. അടുത്തത്, ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. അപ്പൊ അതിന് ആ ഭാഗം മുഴുവനായിട്ട് എഴുതണം. ആരാരോട് പറഞ്ഞു, നുബയ്യിന സിയാക്ക്, ആരാരോട് പറഞ്ഞു, സന്ദർഭം വിശദീകരിക്കണം. ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. എന്തെഴുതാ? ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഡോക്ടറോട് പറഞ്ഞതാണിത്, ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. അതിന്റെ സന്ദർഭം എന്താണ്? ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചു. വേദന അറിയാതിരിക്കാൻ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കലായിരുന്നു അന്നത്തെ രീതി. എന്നാൽ ഉർവത്ത് ഇബ്നു റളിയല്ലാഹു അൻഹു ലഹരിയുടെ സഹായം തേടാൻ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. അദ്ദേഹം ദിക്റിൽ കൈ മുഴുകി, ഡോക്ടർമാർ കാൽ മുറിച്ചു മാറ്റി. അപ്പത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതണം. അപ്പത് അവിടുന്ന് തൊട്ടിട്ട് അദ്ദേഹം ഉറപ്പിച്ചു എന്നതുവരെ മനസ്സിലാക്കി അവിടേക്ക് പകർത്തി എഴുതുക. പിന്നെ ഇവിടെ ഒരു വർക്ക് വരുന്ന എന്താണ്, ലഹരി ഉപയോഗത്തിന്റെ കെടുതികൾ എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. അപ്പൊ ഇന്നത്തെ കാലത്ത് ലഹരി ഉപയോഗം അധികമായിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് നമുക്ക് ദിവസവും പത്രവാർത്തകളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ലേഖനം തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പം അത് നിങ്ങൾ ക്ലാസ് വർക്കായിട്ട് കുട്ടികളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് എഴുതേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താണ്, ഞാനൊരു പത്രവാർത്തയുടെ കട്ടിങ് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പം അത് നോക്കിയിട്ട് പകർത്തേണ്ടവർക്ക് അത് പകർത്താം. അത് മലയാളത്തിലാണ്, നിങ്ങൾ അറബി മലയാളത്തിലേക്കാക്കിയിട്ട് അവിടേക്ക് എഴുതാം. നക്തുബ് കമാഫിൽ മിസാല്, നക്തുബ് കമാഫിൽ മിസാല് ഉദാഹരണത്തിലേത് പോലെ എഴുതണം. എന്താണ് ഇവിടെ, ഇജ്തനിബുൽ ഹംറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അപ്പൊ എന്താണ് ഇജ്തനിബുൽ ഹംറ ലഅല്ലക്കും തുഫ്ലിഹൂൻ? നിങ്ങൾ വിജയിക്കാൻ വേണ്ടി മദ്യം വർജിക്കുക. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി മദ്യം വർജിക്കുക എന്നാണ്. അപ്പൊ അതുപോലെ ഇത് എഴുതണം. ഇതെന്താണ് മൈസിറ, മൈസിറ എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂതാട്ടം. മൈസിറ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. ഇജ്തനിബുൽ മൈസിറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ചൂതാട്ടം വർജിക്കുക. മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക. അടുത്തതാ അസ്ലാം, ഇജ്തനിബുൽ അസ്ലാമ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അസ്ലാം എന്ന് പറഞ്ഞാല് ചൂതാട്ടക്കമ്പുകൾ. അപ്പൊ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ചൂതാട്ടക്കമ്പുകൾ വർജിക്കുക, മനസ്സിലാക്കുക. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണ മറ്റൊരു കാര്യമാണ് എന്താണ്, നമ്മൾ വിജയിക്കാൻ വേണ്ടി വർജിക്കണം എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ അറബി അള്ളാഹു താല പറയുന്നു എന്ന് പറഞ്ഞിട്ട് മുകളില് സൂറത്തുൽ മാഇദയിൽ നിന്ന് ആയത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതിന്റെ അർത്ഥമാണ് ഇവിടെ വരുന്നത്, മനസ്സിലാക്കുക. മദ്യവും ചൂതാട്ടവും അള്ളാഹു താല അല്ലാത്തവർക്കുള്ള ബലികർമ്മവും പ്രശ്നം വെക്കലും പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ട നീചകാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അവ വർജിക്കണം. അപ്പൊ ഇത്രയാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന പാഠഭാഗത്തില് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.